ഓസ്ട്രേലിയയിൽ വരാൻ നോക്കണ ആൾക്കാരുടെ കുറേ പേർക്കുള്ള ഫസ്റ്റ് ചോദ്യം മിസ് ചെയ്യുന്നു, എനിക്ക് സോക്സ് വേണം, ഗ്ലവ്സ് വേണം. ഇത് മുഴുവൻ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൺ ആൻ ആവറേജ് $180 എ ഡേ വരും. സോ അതെന്തായാലും കരുതുക വെൻ യു ആർ കമ്മിങ് ഹിയർ. എനിക്കൊക്കെ ഉണ്ടായിരുന്നത് ഗൾഫിലെ ലൈസൻസ് ആയിരുന്നു, ആൻഡ് അതാണ് ഞാൻ ഇവിടുന്ന് വന്നിട്ട് കൺവേർട്ട് ചെയ്തത്. സോ പഠിക്കാൻ വരുമ്പോഴും ജോലി ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം, സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം. സാമ്പാറാണോ? അതല്ലേ. ഹൈ ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിചാരിക്കണു. നമ്മളിവിടെ സുഖമായിരിക്കണു. എന്റെ ഈ തുപ്പിയും പട്ടകൊന്നും കണ്ടായിരുന്നു ഞേട്ടണ്ടാ. ഇവിടെ വൃത്തികെട്ട തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. ആക്ച്വലി ഇവിടെ വിന്റർ ഒന്നും ആയിട്ടില്ല. കുഞ്ഞിപ്പണ്ണുണ്ട്, അതിനും വരണം, അതിനാണ് അത് ഓടി വരുന്നത്. വന്നോ. അപ്പൊ തണുപ്പൊക്കെ തുടങ്ങി, ഇവിടെ ഓട്ടം ആയിട്ടുള്ളൂന്നുണ്ടെങ്കിലും അതിനെയും കാണിച്ചു തരാം. എന്താ ഇതാ കുഞ്ഞിപ്പെണ്ണ്, അതാ കുഞ്ഞിപ്പെണ്ണ്, അതാ കുഞ്ഞിപ്പെണ്ണ്, കുഞ്ഞിപ്പെണ്ണ് വല്ലായി. ഈ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോ എന്തൊരു ചുമട്ടാ. ഇപ്പൊ എന്ത് വല്ലായി മുഖത്ത് കണ്ടു ഒരു വെട്ടൂരാൻ സ്റ്റൈലില്. മോറ് എന്തുട്ട്, എന്തൊക്കെയോ വേണം, അതിനെല്ലാം മോറ് വേണം. യാ, സോ വെട്ടൂരാൻ സ്റ്റൈലില് മുഖത്ത് മുറിയൊക്കെ ഉണ്ട്. ഡേ കെയറിന്ന് എന്തോ വികൃതി കാണിച്ച് വീണ് അവർ പിടിക്കാൻ പോയപ്പോ അങ്ങനെ പറ്റിയതൊക്കെയാണ് കേട്ടോ. ബട്ട് ഷീസ് ഓക്കെ. ചെറുതായിട്ടൊന്ന് കവിളിലൊന്നൊരു മുറി പറ്റിയെന്നുള്ളൂ, ബട്ട് അതർവൈസ് ഷീസ് ഫൈൻ. സോ കുഞ്ഞുപണി സുഖമായിരിക്കണു. ഞാനും സുനിലും സാനും ഒക്കെ സുഖമായിരിക്കണു. എക്സെപ്റ്റ് ഫോർ ദ തണുപ്പ്. വീടിനകത്ത് പിന്നെയും ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഹീറ്റ് ചെയ്ത് വെക്കാം. ബട്ട് വീടിന് പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ ഇറ്റ്സ് ക്വൈറ്റ് കോൾഡ്. അപ്പോൾ രാവിലെ എന്നപ്പോൾ എനിക്ക് ആ ഒരു ചില്ലി ചില്ലി ഫീലിംഗ് തോന്നി. അപ്പോൾ ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ വിന്റർ ഗിയർ ആണ്, വിച്ച് ഓൾറെഡി ഞാൻ ഇറക്കി ബിക്കോസ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഓട്ടമാണ്. ബട്ട് സ്റ്റിൽ എന്നെ പോലെയുള്ളവർക്കൊക്കെ തണുപ്പ് ആൻഡ് വിന്റർ തുടങ്ങി കേട്ടോ. സോ ഇറ്റ്സ് നോട്ട് വെരി ഈസി മാനേജിങ്. എന്തെങ്കിലും കുറച്ച് സ്നാക്ക് കൊടുത്താൽ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ഞാനും ശശിമണി ഇന്ന് വീട്ടിലുള്ളൂ. ഇന്നൊരു വീഡിയോ എടുത്ത് തുടങ്ങാൻ വിചാരിച്ചു. ഇന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഇസ് ബിക്കോസ് എനിക്ക് കുറേ ആയി റിക്വസ്റ്റ് ഇങ്ങനെ വരുന്നു ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ നോക്കണ ആൾക്കാരുടെ എന്നൊക്കെയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട്. ബട്ട് ബേസിക്കലി ഇവിടെ വരുന്നവർക്ക് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ആസ് ടു യുനോ എന്ത് ചെയ്യണം, എത്തി ഉടനെ എന്ത് ചെയ്യണം, ഞാനതൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ മൾട്ടിപ്പിൾ വീഡിയോസിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനെ കുറിച്ച് ഒറ്റ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം കുറേ റിക്വസ്റ്റ് ആയി വരുന്നു കേട്ടോ. ആൻഡ് ഐ തോട്ട് ഇറ്റ് ബി ഹെൽപ്ഫുൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അഗൈൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട തോന്നി എനിക്ക്, അതാണ് ഞാൻ ഓൺ ദ മൂവ് ചെയ്തുകൊണ്ടിരിക്കണത്. വീട്ടിലും കുറേ കാര്യങ്ങൾ ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിമ്മുട്ട എൻ്റെ കൂടെ ഉണ്ട്, ഒറ്റയ്ക്കാണ് ഞാൻ. ഇന്ന് സുനിലും സാനും ഒന്നും ഇവിടെ ഇല്ല, ഇതൊക്കെ പുറത്താണ്. ഞാനും ചിമ്മുട്ടാണല്ലോ, അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. ആൻഡ് ഐ തോട്ട് ലെറ്റ് മീ ജസ്റ്റ് ഡു ദിസ് വീഡിയോ വിത്ത് ഹർ. ഫിംഗേഴ്സ് ക്രോസ്, ചിമ്മുട്ട അധികം അലമ്പുണ്ടാക്കില്ല. ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ത്രൂ ഔട്ട് ദ ഡേ ഞാൻ പല പല കാര്യങ്ങളായിട്ട് കവർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യാം. കാരണം ആയിട്ട് കുറെ പേർക്ക് ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടാവും. അതിനുവേണ്ടിട്ടാണ് കേട്ടോ അന്നൊരു വീഡിയോ എടുത്ത് തുടങ്ങിയത്. സോ അടുക്കളയിൽ നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കണു. ബട്ട് വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ ഹു ഗോട്ട് ഇറ്റ്. ഓക്കേ, വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ഇവിടുത്തെ മെസ്സ് കണ്ടിട്ട് ഞെട്ടണ്ട കേട്ടോ. രക്ഷയില്ല, ഒരായിരം പണിയുണ്ട് ചെയ്യാൻ. എന്റെ ഇടയിൽ കൂടെയാണ് ഈ കോവയ്ക്ക ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കണം. നല്ല കോവയ്ക്ക കിട്ടി എനിക്ക്. ഇവിടെ ഒരു ആൻറ്റി ഉണ്ട്, അവരുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക കേട്ടോ. നമുക്ക് കിഡിലൻ, അപ്പൊ ഓസ്ട്രേലിയ വരുന്നവരിതൊക്കെ അറിഞ്ഞോളൂ. ഇവിടെ നല്ല കിഡിലൻ മണ്ണാണ്. കൃഷിയും അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ, ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലോണം സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. വീട്ടിലാണ് ഞാൻ ബാക്ക് യാർഡിൽ വെച്ചിട്ട്. എനിക്കും സുനിലും ഇതിനുള്ള ഒരു കഴിവും ഇൻട്രസ്റ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക് യാർഡ് ഇഷ്ടമാതിരി സ്ഥലമുണ്ട്, പലതും നടാം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഡോണ്ട് ഹാവ് അതിനുള്ള ഒരു നാക്ക് കേട്ടോ. ബട്ട് യാ, ഇവിടെ അങ്ങനത്തെ പല സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മത്തൻ ഉണ്ടാക്കി, മത്തങ്ങയുടെ കൂട്ടാനുണ്ടാക്കി, കോവയ്ക്ക ഉണ്ടാക്കി, കോവയ്ക്കയുടെ ഉപ്പേരി ഉണ്ടാക്കി ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മള് വീട് റെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പൊ ഓസ്ട്രേലിയയിൽ വരാൻ നോക്കണ ആൾക്കാരുടെ കൊറേ പേർക്കുള്ള ഫസ്റ്റ് ചോദ്യം ഇസ് യു നോ താമസം. ആൻഡ് ഇത് ഞാൻ അഗൈൻ പല പല വീഡിയോസിലായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റൊക്കെ കുറച്ച് എക്സ്ട്രീം കണ്ടീഷൻസിൽ നിൽക്കണ ഒരു ടൈമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ വരുമ്പോൾ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ഇസ് അക്കോമഡേഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ്. അതിവിടെ കുറേ പേര് വരണവര് പറയുന്നുണ്ട്, കുറേ പേര് എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇവിടെ എത്തി എയർബിഎൻബിയിലാണ് താമസിക്കുന്നത്. ബിക്കോസ് ഞാനത് പറയാറുണ്ട്, എയർബിഎൻബി നിങ്ങൾ ട്രൈ ചെയ്യൂ ഫോർ ദ ഫസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഓർ മന്ത്സ്. കുറച്ച് എക്സ്പെൻസീവ് ആയേക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പ്രിറ്റി മച്ച് നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ റൈറ്റ്. ഇവിടെ വരുമ്പോൾ റെന്റൽ പ്രോപ്പർട്ടീസ് കിട്ടാനൊക്കെ കുറേ ഒരു പ്രോസസ്സ് തന്നെ ഉണ്ട്. ആ പ്രോസസ്സ് തന്നെ കടന്നുകൂടുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. ഇതപ്പോൾ ചെയ്യാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തിങ് ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾ ജോബ് ഒക്കെ ആയിട്ടാണ് വരണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി മിക്ക എംപ്ലോയേഴ്സ് അങ്ങനെയാണ് ഫസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ഓൾറെഡി ആക്കി തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോ നിങ്ങൾ നാട്ടിലുള്ളപ്പോ തൊട്ടിട്ട് തന്നെ നിങ്ങൾ തപ്പി തുടങ്ങും. ഓക്കെ, ഞാൻ ഈ വെബ്സൈറ്റ്സ് ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, realestate.com.au domain.com.au ആ വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ചും എത്ര സൗകര്യങ്ങൾ വേണം, ബെഡ്റൂംസ് ബാത്റൂംസ് എത്ര വേണം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വീട് കണ്ടുപിടിക്കാം. ഇറ്റ്സ് നോട്ട് ഇംപോസിബിൾ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു നോ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഭയങ്കര ഒരു ഹൈ ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആ ഹൈ, പ്രോപ്പർട്ടീസ് കിട്ടാൻ അതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. ബട്ട് അഫ്കോഴ്സ് ദാറ്റ് വിൽ ചേഞ്ച് ടോ. അതൊരു കറണ്ട് ചാലഞ്ച് മാത്രമേ ഉള്ളൂ, ഇതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. സോ ഇവൻച്വലി ഇറ്റ് വിൽ ചേഞ്ച് ഇസ് വെൽ. തർക്കാലം ഞാൻ കുറച്ച് ചോറ് വെക്കട്ടെ. നമ്മുടെ പാലക്കാട് മട്ടയ്ക്ക് അവിടെ കിട്ടും കേട്ടോ, നിറവറയുടെയാണ്. നമ്മൾ ഡബിൾ ഹോസ്റ്റിന്റെ വാങ്ങാറുണ്ട്, കോഴിക്കോടൻസിന്റെ വാങ്ങാറുണ്ട്, പല ബ്രാൻഡ്സും വാങ്ങാറുണ്ട്. ഇപ്രാവശ്യം നിറവറയാണ്, അത് എം ടി ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ എന്റെ കണ്ടെയ്നേഴ്സിലേക്ക്. അപ്പോ യാ, ഭക്ഷണത്തിന്റെ കാര്യത്തിലും നിങ്ങൾ പേടിക്കണ്ട. ഇതാ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ഈ ഒരു പരിപാടികളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് മട്ട അരി വെക്കുന്നുണ്ട്, പിന്നെ ഞാൻ മത്തങ്ങ കിട്ടിയിട്ട് ഇതാ ചെറിയൊരു മൊളൂഷ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കൊവയ്ക്ക് നന്നാക്കിയിട്ടുണ്ടല്ലോ, ഈ കൊവയ്ക്ക് വെച്ചിട്ട് ചെറിയൊരു മെഴുകുവരട്ടി. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടം മാതിരി ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കിട്ടും. അതുകൊണ്ട് നാട്ടിന്ന് വരുമ്പോ മസാലപ്പൊടികളോ അല്ലെങ്കിൽ എന്താ പറയാ ഈ കുക്കിംഗ് യുട്ടൻസിൽസോ ഒക്കെ കൊണ്ടുവരാൻ ഒന്നും നോക്കണം എന്നില്ല. ഇവിടെ എല്ലാം കിട്ടും. കുക്കറിന് കുക്കറുണ്ട്, മിക്സിക്ക് മിക്സി കിട്ടും, എന്താ പറയാ മൺചട്ടി വരെ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇവിടെ ഇഷ്ടമാതിരി ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അതുമാതിരി ഇപ്പൊ മസാലപ്പൊടി ഒക്കെ കൊണ്ടുവരുമ്പോ ബോർഡറിൽ പ്രൊട്ടക്ഷൻ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്വാറന്റീൻ ഇഷ്യൂസും ഫൈനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ കഴിയണതും ഫുഡ് ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കും, അതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് ഫുഡ് നിങ്ങൾ കൊണ്ടുവരാതിരിക്കൂ. പാത്രങ്ങളോ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വൈ നോട്ട്, കൊണ്ടുവന്നോളൂ. ബട്ട് അത് അതിനായിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടൊന്നും കൊണ്ടുവരാന്നില്ല, ബിക്കോസ് ഈ സാധനമൊക്കെ ഇവിടെ കിട്ടും. ഞാനും നാട്ടിലൊക്കെ പോയി വരുമ്പോൾ ഓരോന്നൊക്കെ കൊണ്ടുവരും കേട്ടോ, ഉരുളിയും അതുമാതിരി ദോശത്തട്ട് പുട്ടും കുറ്റി ഒക്കെ ഞാൻ കൊണ്ടുവരാറൊക്കെ ഉണ്ട്. ബട്ട് അത് കേട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് വാങ്ങാറുള്ളൂ. സംഭവം ഇവിടെ കിട്ടാണ്ട് എല്ലാം ഇവിടെ കിട്ടും. ഓക്കെ, സോ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ പ്രോപ്പർ മലയാളീസിന്റെ എല്ലാ സാധനവും ഇവിടെ കിട്ടും. സ്പെസിഫിക് സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റോഴ്സ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. ആ ഇന്ത്യൻ സ്റ്റോഴ്സ് വാങ്ങുന്ന സാധനങ്ങളാണ് ഈ നിലത്ത് കിടക്കണേ ഈ ചെറുത് കാരണം. കുറച്ചേരം പുറത്തുവാങ്ങും കുറച്ചേരം. ഓക്കെ, വെതർ ഇപ്പൊ കണ്ടോ, എനിക്കിപ്പൊ ഈ തൊപ്പിയും പായൊന്നും കാര്യമില്ല. ആ സാധനം ആണോ അതൊക്കെ? ഓക്കെ, കണ്ടോ വെതറൊക്കെ കണ്ടില്ലേ, നല്ല ബ്ലൂ സ്കൈസ് ഒക്കെ ആയിട്ടുണ്ട്. ഓട്ടമാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വാം ക്ലോത്ത്സ് ഒക്കെ ഇടുന്നത് കണ്ടിട്ട് എല്ലാവരും പേടിക്കണ്ട, കുറച്ച് എല്ലാവരുടെയും ഒരു ടോളറൻസ് ലെവല് വ്യത്യാസം ഉണ്ടല്ലോ. എനിക്കിപ്പോ ഞാൻ കുറച്ച് ഇങ്ങോട്ട് നിൽക്കട്ടെ, എനിക്ക് കണ്ണ് തുറന്നിട്ടില്ല, അത്രയ്ക്ക് വെയിലാണ് ഇപ്പോ. എനിക്ക് അധികം തണുപ്പ് പറ്റാത്ത ആളാ, അതുകൊണ്ടാണ് ഐ ഓൾവേസ് ഹാവ് ടു റഗ് അപ്പ്. എനിക്ക് സോക്സ് വേണം, ഗ്ലവ്സ് വേണം ഒക്കെ വേണം. വിന്ററിലാണ് ഞാൻ ആ റേഞ്ചിലെത്തുള്ളൂ, ബട്ട് ഓട്ടമിൽ തന്നെ എനിക്കിപ്പോൾ ഇതാകത്തെ തൊപ്പിയൊക്കെ ചില ദിവസം വേണം, ജാക്കറ്റ്സ് വേണം. രാവിലെകളിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഞാനൊരു ജാക്കറ്റ് കരുതും. അപ്പം അങ്ങനത്തെ ഒരു വെതറാണ് ഓട്ടമിലൊക്കെ ഉള്ളത് കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരു വഞ്ചിയാണ് ഇവിടെ അടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഒറ്റ കുപ്പായം, എവറിത്തിങ് ഒറ്റ നഖത്തിട്ടാണ് സിപ്പ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കും കുറച്ചിങ്ങനെ വാം ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യണവർക്ക് അതൊരു കുട്ടിയെ ട്രിപ്പ്, ഇങ്ങനെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ ഇവിടെ കിട്ടും.
ഇതൊരു 15 to 20 ഡോളേഴ്സിനൊക്കെ കിട്ടുട്ടോ അങ്ങനത്തെ. സോ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങായിരിക്കും നല്ലത്, ബിക്കോസ് ഇവിടുത്തെ ഒരു തണുപ്പിന്റെ ലെവലിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങല്ലേ ബെറ്റർ ഓപ്ഷൻ. സോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ, ബട്ട് ഫോർ വോമർ ക്ലോത്ത്സ് ഐ തിങ്ക് ഇറ്റ് ബി ബെറ്റർ ഇവിടുന്ന് തന്നെ നിങ്ങൾ എടുക്കുക. വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുറേ വാങ്ങും, കുട്ടികളുടെ ഒക്കെ സാധനങ്ങൾ വാങ്ങും, അത് ചെറുതാവും, അപ്പൊ നമ്മൾ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ കണ്ടോ, ഞാനിവിടെ മൂന്ന് ബാഗ്സ് വെച്ചിരിക്കുന്നത് കണ്ടോ, ഇത് മുഴുവൻ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിവിടെ ഇങ്ങനത്തെ ഏജൻസീസ് ഉണ്ട് ഡ്രസ്സൊക്കെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകണേ. അപ്പൊ നമ്മളിപ്പോ ഡ്രസ്സൊക്കെ വാങ്ങിയാലും ആടാ അതിനോർക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സൊക്കെ നമ്മള് ബാക്കി കുറെ വരുന്നതും അവര് വന്ന് പിക്ക് ചെയ്യും. ഫ്രണ്ട് പോർച്ചിൽ വെച്ചാൽ മതി എന്നാ പറയാം. അപ്പൊ അത് ഞാൻ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ വെച്ചിരിക്കണേ, ഒക്കെ നൈസ്ലി ക്ലീൻഡ് ആൻഡ് പാക്ക് ചെയ്തിട്ട് ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഡ്രസ്സുകള് കുറെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, പിന്നെ നമ്മൾ ഈ പരിപാടി ചെയ്യേണ്ടി വരും. എന്റെ കൂട്ടാനും ഉപ്പേരിക്ക് റെഡി ആട്ടോ, ഇനി കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കണം, ചോറൊന്ന് വാർക്കാണ്ട്, അതൊക്കെ തന്നെ പരിപാടിയുള്ളൂ. ബട്ട് എന്നോട് പിന്നെ ആൾക്കാർ ചോദിക്കണ ഒരു കാര്യം, ദാറ്റ് യു നോ ഞാൻ അത്രയും വലിയൊരു സംഭവമാണെന്ന് പണ്ടൊന്നും റിയലൈസ് ചെയ്തിരുന്നില്ല. ബട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കണോണ്ട് അവിടെ ഇരിക്കട്ടെ, കുഞ്ഞപ്പനെ പുറത്ത് കാണാം. എവിടെ ബേഡി, ബേഡി എവിടെ, പുറത്ത് ഇവിടെ ഇരുന്നിട്ട് കിളികളെയൊക്കെ കാണാനും വലിയ ഇഷ്ടം. ഓക്കെ, എന്നോട് കുറെ പേര് ചോദിക്കണ വേറൊരു കാര്യമാണ്, മലയാളം ചാനലൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. അപ്പൊ ചിലർക്കൊക്കെ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് ചില ചാനൽസ് കാണണം, ചില ഷോസ് കാണണം എന്നൊക്കെ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിക്കണേ. എന്തേ അതിനൊക്കെ വരുന്നുണ്ട്, ബട്ട് ഞാൻ ഈ കാര്യം കൂടെ പറയട്ടെ, മലയാളം ചാനൽസ് എല്ലാം നമുക്കിവിടെ കിട്ടും. അതിനുള്ള സെറ്റപ്പ് ബോക്സസ് യൂസ് ചെയ്യാൻ പറ്റുന്ന പല കമ്പനീസും ഇവിടെ ഓസ്ട്രേലിയയിലുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സ് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ചെറിയൊരു ബോക്സാണ്. അതിന് $200 ഒരു കൊല്ലം അടച്ചാൽ ഹോൾ ഇയർ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ചാനലും കിട്ടും. ഓക്കെ, ആ അതാണ് നീ കാണുന്നത്, ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ചാനലും കിട്ടും കേട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ, എന്നിട്ട് അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ആ മിണി ബാബ ഉറക്കട്ടെ ഉറക്കട്ടെ ഇവിടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓൾറൈറ്റ്, നമ്മുടെ ഈ കോണിയുടെ അടിയിലാട്ടോ, ഇവിടെ ഒരു ചെന്നൈ സ്റ്റെപ്പ് ഉണ്ട്, അപ്പൊ അവിടെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ എന്നോട് കുറെ പേര് ചോദിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ കുറെ പേർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് നിങ്ങൾ ചെറുതായിട്ട് കളിക്കാം ഓസ്ട്രേലിയയിൽ നിങ്ങൾ വരുമ്പോൾ, എന്തൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ ഫോർമാലിറ്റീസ് ആണ്, എന്തൊക്കെ ഫോംസോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ എന്ത് വിഷയിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ പി ആർ ഒക്കെ കിട്ടിയിട്ടാണ് വരണേന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പി ആർ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ സെൻട്രൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം ഫോർ ഷുവർ. ബിക്കോസ് നിങ്ങൾ ജോബ് തപ്പുകയാണെങ്കിൽ ജോബ് തപ്പണവർക്കുള്ള അസിസ്റ്റൻസ് കിട്ടാം, ഫാമിലി ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാനുള്ള സംഭവമാണ് ഈ സെൻട്രൽ ലിങ്ക് കേട്ടോ. അപ്പൊ അത് ഇവിടുത്തെ ഒരു പാർട്ട് ഓഫ് ആർ ലൈഫാണ്, ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ. സെൻട്രൽ ലിങ്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് എന്റെ ദൈവമേ, പാത്രം ഒക്കെ എടുത്തിട്ട് വരുന്നു. എന്താ നീ ഉണ്ടാക്കാൻ പോണേ, എന്താ ഉണ്ടാക്കണേ, സാമ്പാറാണോ? അതല്ലേ. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലിങ്ക് ചെക്ക് ചെയ്യണം ഫോർ ഷുവർ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കുട്ടികളുടെ സപ്പോർട്ടിന്, അപ്പോൾ നമുക്ക് ചൈൽഡ് കെയർ ഫോർ എക്സാമ്പിൾ, അത് ഇവിടുത്തെ ഒരു ഹ്യൂജ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചൈൽഡ് കെയറിന്റെ കുറച്ചൊരു ഭാഗം നമുക്ക് ഗവൺമെന്റ് റീഫണ്ടായിട്ട് തിരിച്ചു തരും, നമുക്കല്ല തരിക, നമ്മൾ കുറച്ചടക്കണം. എന്റെ ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് നേരെ ആ സെന്ററിനൊക്കെ പേ ചെയ്യും. അതൊക്കെ ഈ സെൻട്രൽ ലിങ്ക് എന്നുള്ള ഏജൻസി ത്രൂ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് സംതിങ് യു ഹാവ് ടു കൺസിഡർ ഫോർ ഷുവർ. പിന്നെ ഉള്ളത് മെഡിക്കെയർ, അതായത് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്കുള്ള ഒരു ഹെൽത്ത് കാർഡ് പോലത്തെ സാധനമാണ് ഈ മെഡിക്കെയർ. അഗൈൻ പി ആർ ഉള്ളവർക്കാണ് ഇത് കിട്ടുക. അപ്പൊ നമ്മളിപ്പോ ഡോക്ടേഴ്സിനെ കാണാൻ പോയാലോ ഒക്കെ നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. ആശാരിപ്പണി ചെയ്യാൻ പറ്റിയ സമയം, ഞാൻ മിക്കവാറും ലൊക്കേഷൻ മാറേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ അപ്പുറത്ത് പോട്ടെ. യാ, അപ്പൊ നിങ്ങൾക്ക് മെഡിക്കെയർ സെൻട്രൽ ലിങ്ക് പരിപാടികളൊക്കെ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ കാണണം കേട്ടോ. അതൊക്കെ ഇല്ലാണ്ട് ഒരു ഡേ ടു ഡേ റുട്ടീൻ ഇവിടെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള, ആപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ അത് ചെയ്യാൻ മറക്കരുത്, സെൻട്രൽ ലിങ്ക് ആൻഡ് മെഡിക്കെയറിന്റെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ സർവീസ് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്, അതിപ്പോ ഞാൻ ഇപ്പൊ സിഡ്നിയിലാണ്, ന്യൂ സൗത്ത് വെയിൽസിലായതുകൊണ്ടാണ് സർവീസ് ന്യൂ സൗത്ത് വെയിൽസ്. ഇതെല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട് ഓസ്ട്രേലിയയിൽ. നിങ്ങൾക്കിപ്പോൾ ലൈസൻസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ
സർവീസ് ലൈക് ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില സർവീസസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ ലിങ്ക്ഡ് ടു ഓൾ ദിസ് ലൈക്ക് ഈ മെഡിക്കെയറും സെൻട്രൽ ലിങ്കും സർവീസ് ന്യൂ സൗത്ത് വെയിൽസ് ഇങ്ങനത്തെ എല്ലാ ഏജൻസീസും ദേ ആർ ഓൾ ഇന്റർലിങ്ക്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലൈസൻസ് ഒക്കെ നാട്ടിലത്തെ ലൈസൻസ് അല്ല, ഇവിടെ വന്നിട്ട് അത് മാറ്റണം, അതിൻ്റെ പ്രോസസ്സ് അങ്ങനത്തെ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ദീസ് ആർ കപ്പിൾ ഓഫ് തിങ്സ് ദാറ്റ് യു കെൻ സ്റ്റാർട്ട് ലുക്കിംഗ്. നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്നോ ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാച്ചാൽ അത് അവിടുന്ന് ഇരിക്കുമ്പോൾ തന്നെ അത് നോക്കി തുടങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു വെൻ യു ഗെറ്റ് ഹിയർ. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ദോസ് തിങ്സ് ഔട്ട്. പിന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ ലെജിസ്ലേറ്റീവ് ലോസ് ഒക്കെ ഉണ്ട്, സോ എവറിതിങ് വിൽ നോട്ട് ബി ദ സെയിം ഇൻ എവറി സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്താണ് റീലൊക്കേറ്റ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും കേട്ടോ കുറേ കാര്യങ്ങൾ. ഡ്രൈവിങ്ങിൻ്റെ കാര്യം തന്നെ പണ്ടൊന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല, നമുക്ക് പതുക്കെ എടുത്താൽ മതിയായിരുന്നു, ഇപ്പം അത് മാറിയിരിക്കുന്നു. അപ്പം ഞാനൊരു ടൈം ഫ്രെയിം ഇപ്പോൾ പറയുന്നില്ല, ബിക്കോസ് ഇതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്ന വീഡിയോ ആണ് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബെനിഫിഷ്യൽ ആവില്ല, ബിക്കോസ് ആ ടൈം ഫ്രെയിം മേ ഹാവ് ചേഞ്ച്. സോ ദർ ഇസ് എ സർട്ടൺ അമൗണ്ട് ഓഫ് ടൈം നിങ്ങളുടെ ഫോറിൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റണ, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ചില കൺട്രീസിൻ്റെ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം എനിക്കൊക്കെ ഉണ്ടായിരുന്നത് ഗൾഫിലെ ലൈസൻസ് ആയിരുന്നു, ആൻഡ് അതാണ് ഞാൻ ഇവിടുന്ന് വന്നിട്ട് കൺവേർട്ട് ചെയ്തത്. സോ ഐ ഡിൻ ഹാവ് ടു ഗോ ത്രൂ ദ ലോങ് പ്രോസസ്. ഇവിടെ ലൈസൻസ് കിട്ടാൻ ഭയങ്കര ഒരു ലോങ് പ്രോസസ്സ് ഉണ്ട്, കപ്പിൾ ഓഫ് ഇയേഴ്സ് എടുക്കും ഫുൾ ലൈസൻസ് കിട്ടാൻ. അതിൻ്റെ പ്രോസസ്സൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് റൈറ്റിംഗ് ടെസ്റ്റും അതുമാതിരി ഓൺ റോഡിലെ ടെസ്റ്റും കഴിഞ്ഞിട്ട് എൻ്റെ ഗൾഫിലെ ലൈസൻസ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടാട്ടോ ഓസ്ട്രേലിയൻ ലൈസൻസ് എടുത്തത്. സോ അങ്ങനെ ചില കൺട്രീസിൻ്റെ എസ്പെഷ്യലി ഇംഗ്ലീഷിലാണ് ലൈസൻസ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺവേർട്ട്. ഇന്ത്യ ഇൻക്ലൂഡഡ് ആണ് തോന്നുന്നു, അഗെയിൻ ഇറ്റ് ഹാസ് ടു ബി ഇൻ ഇംഗ്ലീഷ് ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഫോർ കൺവേർട്ടിങ് യുവർ ലൈസൻസ്. വണ്ടി വാങ്ങുക എന്നുള്ളത് ഒഫ്കോഴ്സ് കുറേ പേർക്ക് ഇവിടെ വന്നാൽ ചെയ്യണം എന്നുണ്ടാവും. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇസ് അബ്സല്യൂട്ട്ലി അമേസിങ്. നിങ്ങൾക്ക് അതിനുള്ള ഒരു കുറവധികം ഫീൽ ചെയ്യില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് വണ്ടി വേണ്ടി വരും. ഫാമിലിയാണ്, കുട്ടികളൊക്കെ ഉള്ള സമയത്ത് സംടൈംസ് ഇറ്റ്സ് ഈസിയർ വണ്ടിയിൽ തന്നെ ട്രാവൽ ചെയ്യാൻ. ഡ്രൈവിംഗ് ചെയ്യണം ആൻഡ് കാർ വാങ്ങണം എന്നുള്ളവർക്കൊക്കെ there's two options. Of course, നമുക്ക് ഫൈനാൻസ് ആവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഔട്ട്റൈറ്റോ അല്ലെങ്കിൽ ആയിട്ട് ഒരു ഫുൾ കാർ ന്യൂ ബ്രാൻഡ് ന്യൂ ആയിട്ടും വാങ്ങാം. അതല്ലാണ്ട് ഡീലർ യൂസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് യൂസ് ചെയ്തിട്ട് വിൽക്കണോ ഒക്കെ ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ടൈപ്പ് ഓഫ് കാർസും വാങ്ങാം കേട്ടോ. ബോത്ത് ഓപ്ഷൻസും ഉണ്ട്. അതിന് പറ്റിയ വെബ്സൈറ്റ് ഏതറിയോ, കാർസ് ഓൺലൈൻ ഉണ്ട്. അതുമാതിരി ചില കമ്പനീസ് ഉണ്ട്. ഇപ്പം അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്റ്റേറ്റ്, എവിടേക്കാണ് വരുന്ന അനുസരിച്ചിരിക്കും. ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിലൊക്കെ കുറേ ഇങ്ങനെ യൂസ്ഡ് കാർസ് വാങ്ങിയിട്ട് നല്ല കാർസ് ആണോ എന്ന് മാത്രം നോക്കി വാങ്ങിയിട്ട് വിൽക്കണ കുറേ ഏജൻസീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ദേർസ് ലോട്ട്സ് ഓഫ് വെബ്സൈറ്റ്സ്. ബട്ട് ട്രാപ്പിൽ വീഴാതെ ഇരിക്കൂ, ബിക്കോസ് അങ്ങനെ കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ ഗം ട്രീയിലോ ഒക്കെ വാങ്ങിയിട്ട് അബദ്ധം പറ്റിയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ലാഭം നോക്കിയിട്ട് ചാടരുത്, യു ഹാവ് ടു ബി കെയർഫുൾ. പറ്റിക്കപ്പെടണ്ട അല്ലേ, ഒബ്വിയസ്ലി. അപ്പം അതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾറെഡി ഗൈസ്, നമ്മുടെ കിടിലൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇവൾക്ക് പിന്നെ കണ്ണി കണ്ട അവളുടെ ഓരോ സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പല കാര്യങ്ങളും ഇന്നത്തെ ഒരു ഇതിൽ സോഫാർ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലൈക്ക് യുണോ, നിങ്ങളുടെ പേപ്പർ വർക്ക് അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് കാര്യങ്ങൾ. അഗെയിൻ വിസയിലൊക്കെ വിസ ലൈക്ക് വർക്ക് വിസ അല്ലെങ്കിൽ ടെമ്പററി വിസ, ഡിപ്പെൻഡൻസ് അങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി ദർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ റിലേഷൻ ടു യുവർ വിസ. അപ്പോൾ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് കുറേ കാര്യങ്ങളൊന്നും പി ആർ അല്ലെങ്കിൽ സിറ്റിസൻസ് അല്ലാത്തവർക്ക് കിട്ടില്ല. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതന്നെ മടി കറന്നിട്ട് കളിക്കുക, എൻ്റെ കാലാണ്. ഓ ഗോഡ്, ചെറുതുണ്ടല്ലോ. ഓ ഗോഡ്, ഒന്നും പറയണ്ട. ഡേ കെയർകാരെ വരെ പറഞ്ഞു തുടങ്ങി നമ്മളോട്. ഇത് എന്ത് കുട്ടി ഭയങ്കര ലൈക്ക് എല്ലാത്തിൻ്റെയും മുകളിൽ ചാടി കയറി കയറണൂന്നേ. അപ്പോൾ അവളെ കോട്ടിലിട്ടപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചാടി കയറാൻ നോക്കണു, എല്ലാത്തിനും ചാടി കയറില്ല. അങ്ങനെ ചാടി കയറി വീണ് മുറിയാവണതാണ് ഇതൊക്കെ കേട്ടോ. കുറച്ച് വയലൻസ് അധികമാണ് ഈ കുഞ്ഞിന്. സാനുവിനെ പോലെ അല്ല. എന്താ നീ ചേച്ചിയെ പോലെ അല്ലാത്ത? ആ സാനു, എന്താ സാനുവിനെ പോലെ അല്ലാത്ത? അച്ഛ അമ്മ സാനു പറയും, സശമ്മ അങ്ങനെ പറയും. ഓക്കെ, എന്നിട്ട് പിന്നെയുള്ള കാര്യം ഈ ചുമട്ടിന്റെ ഡേ കെയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്. ഡേ കെയറിന്റെ ഓപ്ഷൻസ് എന്താ വേണ്ടാവോ? ആ ഇതോ, ആ
ഇതിനെ നോക്കിയിരുത്താറുണ്ട് ദൈവമേ. ഡേ കെയർ ഓപ്ഷൻസ് ഓക്കെ. ഇപ്പൊ നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു കൺട്രി എന്നൊക്കെ ഇവിടെ വരികയാണ്, ജോലി ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫിനും വർക്കിംഗ് ആണ്, യു നീഡ് സം കൈൻഡ് ഓഫ് സപ്പോർട്ട് ഫോർ ചൈൽഡ് കെയർ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒബ്വിയസ്ലി വരാൻ ചാൻസ് ഉണ്ടല്ലോ. ചൈൽഡ് കെയർ ഇവിടുത്തെ ഒരു മേജർ ഇഷ്യൂ ആണ് ഓസ്ട്രേലിയയിൽ. എവറിബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. അതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. മേജർലി എന്താ വെച്ചാൽ കിട്ടാൻ പാടാണ്, സ്പോട്ട് കിട്ടാൻ പാടാണ്, ആൻഡ് കിട്ടിയാൽ തന്നെ ഇറ്റ് ഇസ് സോ എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പത്തെ വീഡിയോസിലും, ഓൺ ആൻ ആവറേജ് $180 എ ഡേ വരും ഫോർ ചൈൽഡ് കെയർ. സോ ഇറ്റ്സ് നോട്ട് ചീപ്പ്. സോ ചിലർക്ക് യു നോ യു മൈറ്റ് തിങ്ക് ഓക്കെ ഞാൻ ഏൺ ചെയ്യണേന്റെ അത്രയും തന്നെ ഞാൻ ഡേ കെയറിന് കൊടുക്കുക വെച്ചാൽ ദെൻ ദേർ ഇസ് നോ പോയിന്റ് വർക്കിംഗ് എന്ന് തോന്നുന്ന ചില ഫാമിലീസ് വരെ ഉണ്ട്. ഐ ഹാവ് മെറ്റ് സച്ച് പീപ്പിൾ ട്ടോ. അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചൈൽഡ് കെയർ. ദേർ ഇസ് നോ വേ ഔട്ട് ഓഫ് ഇറ്റ് ഫോർ നൗ. ടിംഗിൾ ടിംഗിൾ വളരെ പറ്റിയ സമയം. യാ, അപ്പോൾ ദെർ ഇസ് ഫാമിലി ഡേ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വിച്ച് ഇസ് എ ബിറ്റ് മോർ ചീപ്പർ. വീട്ടിലാക്കാർ നടത്തുന്ന സംഭവമാണ്. അഗെയിൻ ഫുൾ രജിസ്റ്റേർഡ് യൂസേഴ്സ് ആയിരിക്കുള്ളൂ, ആൻഡ് കോഴ്സ് ഒക്കെ പഠിച്ച് അങ്ങനെ ചെയ്യണവർ ഉണ്ടാക്കണ ഒരു സംഭവമാണ് ഈ ഫാമിലി ഡേ കെയർ, വീട്ടിൽ വെച്ചിട്ട് ചെയ്യണേ. അപ്പോൾ അല്ലെങ്കിൽ സാക്ഷി ഒക്കെ പോകണ മാതിരിത്തെ പ്രോപ്പർ ഫോർമൽ സെൻറ്റേഴ്സും ഉണ്ട്, വിച്ച് ബി യാ. പ്രൈസ് വൈസ് ഡിഫറൻസ് എന്തായാലും അതിന് അധികമായിരിക്കും, ബട്ട് സ്റ്റിൽ ചിലരുടെ പ്രിഫറൻസ് അതായിരിക്കും. ഇപ്പം നമ്മുടെ പ്രിഫറൻസ് അതാണ്, അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ രണ്ട് കുട്ടികളെയും അങ്ങനത്തെ സെൻറ്റേഴ്സിലാണ് വിട്ടിരുന്നത്. ബട്ട് യാ, ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചൈൽഡ് കെയർ, ബിക്കോസ് സ്പോട്ട് കിട്ടാൻ പാടാണ്. ചിലരൊക്കെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യണ സമയത്ത് തന്നെ ചൈൽഡ് കെയറിൽ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മള് ജനിച്ചോടന്ന് ഇട്ടിരുന്നു, ആൻഡ് ലക്കിലി വി ഗോട്ട് ഇൻ ടു എ ഗുഡ് സെന്റർ ഇവിടെ. അപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് യു നോ, കുട്ടികളുടെ കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ബിക്കോസ് നമ്മൾ ജോലി വന്നിട്ട് നോക്കണ ആൾക്കാരാണ് വിചാരിക്കൂ. സഡൻലി യു ഗെറ്റ് എ ജോബ്, യു ഡോണ്ട് ഹാവ് ദാറ്റ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കുട്ടികളെ ഡേ കെയറിലൊക്കെ ആക്കണ്ടേ. അപ്പൊ ആ ഒരു ഫാക്ടർ നിങ്ങൾ വരുമ്പോ തന്നെ കൺസിഡർ ചെയ്യൂ. കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് ഈ പ്രശ്നമില്ല. അപ്പോ വലിയ പ്രശ്നമല്ലേ, കുഞ്ഞു വാവുകളുള്ളവരല്ലേ. ഇപ്പൊ നമുക്ക് യു നീഡ് സംബഡി ടു ടേക്ക് കെയർ ഓഫ് ദെം, നമ്മൾ വർക്ക് ചെയ്യുമ്പോ എന്നുള്ള കുട്ടികളുള്ളവർക്കാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞിരുന്നത്. സ്കൂളിന്റെ കാര്യത്തിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് വിഷമിക്കാറില്ല. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ കാച്ച്മെന്റ് ഏരിയയിലുള്ള ഒരു സ്കൂൾ, വിച്ച് ഇസ് എ പബ്ലിക് സ്കൂൾ ആണെങ്കിൽ ദേ ആർ ബൗണ്ട് ടു ഗിവ് യു അഡ്മിഷൻ. അപ്പോൾ ആ ഒരു ഇഷ്യൂ, സ്കൂളിന്റെ പ്രശ്നം നിങ്ങൾക്ക് പബ്ലിക് സ്കൂൾസിലാണെങ്കിൽ വരില്ല. സ്കൂൾസിന്റെ കാര്യങ്ങൾ ഞാൻ അതിന് മുമ്പ് കുറേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ജസ്റ്റ് ടു റീഇറ്ററേറ്റ് ദാറ്റ് സ്കൂളിന്റെ ഒരു ഇഷ്യൂ വരില്ല. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തുള്ള പബ്ലിക് സ്കൂൾ വിൽ ഗിവ് യു അഡ്മിഷൻ. നിങ്ങൾ പി ആർ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ ദർ ഇസ് നോ ഫീ ഫോർ പബ്ലിക് സ്കൂളിംഗ്. ബട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്ക് വീസയോ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വീസയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വീസ സ്ട്രക്ചറിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്കൂളിലായാലും ഫീസ് ഉണ്ടാവും. സോ ദാറ്റ് സംതിങ് ടു ബി അവെയർ ഓഫ്. ഓസ്ട്രേലിയയ്ക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം അർജന്റായിട്ട് ഡെഫിനറ്റ്ലി നോക്കി ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ വാക്സിനേഷൻ റെക്കോർഡ്സ്റ്റോ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തിലെങ്കിലൊക്കെ ഒരു വാക്സിനേഷൻ നാട്ടുന്നോ, നിങ്ങൾ എവിടെ താമസിക്കണേന്നുള്ള കൺട്രിന്നോ, ഈ കുട്ടീനെ കൊണ്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വാക്സിനേഷന്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒരു ടൈപ്പ് ഓഫ് ഒഫീഷ്യൽ ഒരു ഡോക്യുമെന്റ് എടുത്തു വരാച്ച ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു ടോ. ബിക്കോസ് ഇവിടെ അത് പല കാര്യങ്ങൾക്കൊരു നെസസിറ്റിയാണ്. ചില ജോബ്സിന് അതൊരു റിക്വസിഷൻ ആയിട്ടും പറയാറുണ്ട്. സോ ഇഫ് യു ഹാവ് യുവർ വാക്സിനേഷൻ റെക്കോർഡ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പൊ അതെന്തായാലും കരുതൂ, നിങ്ങൾ ഏത് കൺട്രിന്നാ വരണേന്നുണ്ടെങ്കിലും അത് ഡെഫിനറ്റ്ലി കരുതൂ. ഇങ്ങനത്തെ കുഞ്ഞുപിള്ളേരുണ്ടെങ്കിൽ അവരുടെ ഇൻട്രോ, ബിക്കോസ് നാട്ടിലത്തെ വാക്സിനേഷൻ സ്കെഡ്യൂൾസും ഒന്ന് നിർത്തട ജാനുമണി. അപ്പൊ യാ, എന്താ പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ വാക്സിനേഷൻ സ്കെഡ്യൂൾസ് ഇവിടുത്തെ വാക്സിനേഷൻ സ്കെഡ്യൂൾസ് ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ നാട്ടിൽ നിന്നോ വേറെ കൺട്രിന്നോ നിങ്ങൾ എവിടുന്നാ വരണേ വെച്ചാൽ കുട്ടികളുണ്ട്, അവരുടെ വാക്സിനേഷൻ റെക്കോർഡ്സ് ഡെഫിനറ്റ്ലി കരുതണം കയ്യിൽ. ഇവിടെ ഒരു ഡേ കെയറിലോ സ്കൂളിലോ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ വാക്സിനേറ്റഡ് ആയിരിക്കണം, അല്ലാത്ത കുട്ടികൾ അവർ കയറ്റില്ല. സോ ഇവൻ ഫോർ ചൈൽഡ് കെയർ വാക്സിനേഷന്റെ റെക്കോർഡ്സ് നമ്മൾ കൊണ്ടുവരണം. ആൻഡ് ഇവിടെയും നമ്മൾ ഓരോ വാക്സിൻ എടുക്കുമ്പോഴും അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് ഇവിടെ ചൈൽഡ് കെയറിലും സ്കൂളിലൊക്കെ സബ്മിറ്റ് ചെയ്യാണ്ട് കേട്ടോ. സോ യാ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ സംഭവം എന്ന് പറഞ്ഞുതരാണ്. കച്ചോളൂ ബിക്കി കച്ചോളൂ, ഗുഡ് ഡേ. നാട്ടിലെ ഗുഡ് ഡേ അല്ലേ, അതവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുമോ, അത് വലിയ ഇഷ്ടമാണ് അതിന്. ഗുഡ് ഡേ കച്ചോ, ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.
കേട്ടോ, മിണ്ടരുത് നീ, മിണ്ടരുത്. ഓക്കെ, അപ്പോൾ അതാണ് കുട്ടികളുടെ കാര്യങ്ങൾ കേട്ടോ. അഫ്കോഴ്സ് നിങ്ങൾ സിംഗിളാണ്, പഠിക്കാൻ വരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വക ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ലല്ലോ. ബട്ട് പഠിക്കാൻ വരുമ്പോഴും ജോലി ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓസ്ട്രേലിയ ഇസ് എ മാസീവ് കൺട്രി. ഓക്കെ, പകർന്ന് പരന്ന് വിടർന്ന് കിടക്കുന്ന ഒരു കൺട്രിയാണ്. നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞിട്ട് ഇതൊരു സിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് വരുത്തുകയാണ് എന്തെങ്കിലും വിസ ലൈക്ക് ജോബ് വിസ ആവണം എന്തെങ്കിലും ഉണ്ടെങ്കിലും, ബട്ട് വിശ്വസിക്കാം, അഫ്കോഴ്സ് ഐ ഗെറ്റ് ഇറ്റ്, ബട്ട് ഡോണ്ട് ഓവർലി ബിലീവ് പീപ്പിൾ. നിങ്ങൾ ഗൂഗിൾ ചെയ്യൂ, പ്ലീസ് ഡു യുവർ ഓൺ റീസർച്ച് കേട്ടോ. ബിക്കോസ് ഇത് കിടക്കണ ഒരു സ്ഥലം പടർന്നിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോദാം നടുക്കൽ ഏതെങ്കിലും കാടിൻ്റെ ഇടയിലാണ് നിങ്ങളെ വരുത്തിക്കണേന്നൊക്കെ ഉണ്ടെങ്കിൽ യു നീഡ് ടു നോ, റൈറ്റ്? നോട്ട് എവറി പ്ലേസ് ഇസ് എ സിറ്റി. നമ്മുടെ കോസ്റ്റൽ ഏരിയാസ് ഓഫ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈ ഓഷ്യൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളാണ് മോസ്റ്റ്ലി ഇൻഹാബിറ്റഡ് ആയിട്ടുള്ളൂ ആൾക്കാരുടെ. ദർ ആർ ലോട്ട്സ് ഓഫ് ഏരിയാസ് നടുക്കൽ വിച്ച് ഇസ് ലൈക്ക് യു നോ കാട്, മല ആൻഡ് കടൽ ഇല്ലാത്ത ഒരു തരം സ്ഥലങ്ങൾ കുറേ ഉണ്ട്. വേറെ യുനോ വളരെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. റൂറൽ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. നിങ്ങൾ എവിടെയാണ് വരണേന്നുള്ളത് പ്ലീസ് ഡു യുവർ റീസർച്ച്. ആൻഡ് ആ ഭാഗത്ത് ഉള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെയോ ഒക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നോക്കൂ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്. ബിക്കോസ് ഇന്ത്യൻസ് ഇഷ്ടമാതിരി ഉണ്ട് ഇവിടെ, മലയാളീസ് ഇഷ്ടമാതിരി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും സഹായിക്കാവുന്ന ആൾക്കാരും ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ജസ്റ്റ് ദാറ്റ് യു നീഡ് ടു നോ വാട്ട് ടു ഡു വെൻ, അതാണ് അറിയേണ്ടത്. അപ്പോൾ ഇന്നാണ് എന്നോട് ആരോ മെസ്സേജ് ചെയ്ത് പറഞ്ഞു, യുനോ ഏതോ ഒരു ടൈപ്പ് ഓഫ് വർക്ക് വിസ ആരോ ഓഫർ ചെയ്തു, ആൻഡ് ഹി ടുക്ക് ഇറ്റ് അപ്പ്. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു യു ഹാവ് ടു ബി കെയർഫുൾ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വിസാസ് ഒന്നും ഇവിടെ ഇല്ല. ലൈക്ക് ഗൾഫിലൊക്കെ നമുക്ക് ഇല്ലേ, വിസിറ്റർ വിസ എടുത്തിട്ട് നമുക്ക് പോവാമെന്നൊക്കെ ഉള്ള കുറേ സംഭവമല്ലേ. അങ്ങനത്തെ ഒന്നും ഒരു ഓപ്ഷൻ ഇല്ലാത്ത കൺട്രിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ആൾക്കാരെ വിസ എടുത്ത് കൊണ്ടുവരിക അങ്ങനത്തെയൊക്കെ ഉള്ള സംഭവം യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അങ്ങനെ ഏതെങ്കിലും ഏജൻ്റ് ഒക്കെ പറയാച്ചാ, ആൻഡ് പറഞ്ഞ മാതിരി അയാൾ ആരും പറ്റിച്ചു, ആ ഏജൻ്റ് ഹൂവർ വാസ് ഡൂയിങ് ഇറ്റ് പറ്റിച്ചതായിരുന്നു. അങ്ങനത്തെ ഒരു വിസ തന്നെ ഇല്ല, വെറുതെ പൈസ പോയി. അപ്പൊ പ്ലീസ് ബി കെയർഫുൾ, നിങ്ങൾ ആരോടാ സംസാരിക്കണേ. ഇനി വേണോ? ആ ഹാവ് മോർ ഗുഡ് ഡേ. അതന്നെ കരവർത്താനാണ്. അപ്പോ ആരോടാണ് സംസാരിക്കണേ? വെള്ളോ? മതിയോ? ആയിക്കോട്ടെ. ചെറുതിന്റെ ലക്ഷ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് സൂക്ഷിക്കൂ കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് കുറെ പേരൊക്കെ എഴുതാറുണ്ട് ഈ ഇങ്ങനെ ഒരു സംഭവം കേട്ടു ശരിയാണോ ശരിയാണോ എന്നൊക്കെ. ബട്ട് ഐ എം ലൈക്ക് ഐ കാൻ ടെൽ യു ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ലെജിറ്റിമേറ്റ് ഓർ നോട്ട്, റൈറ്റ്? ഞാൻ എപ്പോഴും പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യൂ. ഇങ്ങനത്തെ കണ്ടു വിസ ഒന്നും ഇല്ല. നമുക്ക് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ എങ്ങനത്തെ വിസാസ് ഉള്ളത്, നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണ്. ഇപ്പം ചില വിസാസിനൊക്കെ നമ്മൾ 45 years താഴെ ആവണം എന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കുറേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വിസ കാറ്റഗറീസ് ഉണ്ട്. ആൻഡ് ഓരോ സ്റ്റേറ്റിലും ഞാൻ പറഞ്ഞ മാതിരി ലെജിസ്ലേഷൻസ് ഡിഫറെൻറ്റ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ആരും ആരെ കൊണ്ടും പറ്റിക്കപ്പെടാതിരിക്കും. സോ യു ഡു യുവർ ഓൺ റീസർച്ച് ഫോർ ദാറ്റ് കേട്ടോ. തരാം. നാട്ടിൽ നിന്നൊക്കെ പിന്നെ വരികയാണ് അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എയർലൈൻ പേപ്പർ വർക്കിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഐറ്റിനറി, നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ടിക്കറ്റിൻ്റെ, ഓൾ ഓഫ് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് സ്റ്റാൻഡേർഡ് സ്റ്റഫ്, റൈറ്റ്? സോ അത് ഞാൻ പറഞ്ഞു തരുന്നില്ല. ബട്ട് ഇവിടുന്ന് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇറ്റ്സ് എ ബിഗ് എക്സ്പെൻസ് എന്ന് വരുന്നവർ എന്തായാലും മനസ്സിലാക്കും കേട്ടോ. ഇറ്റ്സ് നോട്ട് എ ചീപ്പ് അഫെയർ. ഇവിടുന്ന് ഇന്ത്യയിലേക്കൊക്കെ ട്രാവൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആർ ഫെയർലി എക്സ്പെൻസീവ്. ഒട്ടും എന്താ പറയുക, തിരക്കില്ലാത്ത ഓഫ് പീക്ക് സീസണൊക്കെ ഇല്ലേ, ആ സീസണിലൊക്കെ ഐ തിങ്ക് അറൌണ്ട് $1,200-$1,400 ടിക്കറ്റ് കിട്ടായിരിക്കാം. ബട്ട് ഹോളിഡേ പീരീഡ് ആണ്, സ്കൂൾ ഹോളിഡേസ് ഒക്കെ ഉള്ള ടൈമാണ്, ക്രിസ്മസ്, പിന്നെ പറയേണ്ട എൻ്റെ ദൈവമേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സീസൺ വരുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വിൽ ബി എക്സ്പെൻസീവ്. സോ അതെന്തായാലും കരുതുക വെൻ യു ആർ കമ്മിങ് ഹിയർ. നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ആ കുറച്ച് ഹോളിഡേ പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി അവേർ ദാറ്റ് യുനോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആർ എക്സ്പെൻസീവ് ഫ്രം ഹിയർ. അതുമാതിരി എടുത്തു പറയാനുള്ള കാര്യം ഇസ് മെഡിക്കൽ എക്സ്പെൻസസ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഹിയറിലല്ല എന്നുണ്ടെങ്കിൽ കുറേ കാര്യം കവേർഡ് ആയിരിക്കില്ല. ഇൻ വിച്ച് കേസ് യു ഹാവ് ടു മേക്ക് ഷുവർ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കാൻ. ഓക്കെ,
കുറെ വിസാസിന്റെ കണ്ടീഷൻസിൽ തന്നെ ഉണ്ട് ദാറ്റ് യു ഹാവ് ടു ഹാവ് പ്രൈവറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല വിസ. ബട്ട് ഇൻഷുറൻസ് ഇസ് എ മസ്റ്റ് ബിക്കോസ് ഇവിടെ എക്സ്പെൻസീവ് ആണ് മെഡിക്കൽ സിറ്റുവേഷൻ. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ ഡെന്റലൊന്നും ഇവിടുത്തെ ഗവൺമെന്റിൽ ഇപ്പോൾ നമുക്ക് പി ആർ ഒ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കൊന്നും അത് കവേർഡ് തന്നെയല്ല. ചില ബെനിഫിറ്റ്സ് കിട്ടും നമുക്ക് ചില കമ്പനീസ് ഇപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്നൊക്കെ എനിക്ക് ചില ബെനിഫിറ്റ്സ് കിട്ടും ഫോർ ഡെന്റൽ ആൻഡ് ഐ. ബട്ട് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരുമ്പോൾ നമ്മളിവിടെ തമാശയ്ക്ക് പറയും ഇവിടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് കണ്ണോ പല്ലോ ശരിയാക്കിക്കണേക്കാട്ടൊക്കെ ലാഭം ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി ആ തൃശ്ശൂര് പോയി എന്നതിലൊക്കെ ചെയ്യാണ് ലാഭം നമ്മൾ പറയും. ഇറ്റ്സ് വിച്ച് ഇസ് സം കേസസ് ഇറ്റ്സ് ട്രൂ. ഇവിടെ ഡെന്റൽ ആൻഡ് കണ്ണ് ഇസ് എ വെരി എക്സ്പെൻസീവ് അഫെയർ. ആൻഡ് അത് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങൾ ഇസ് വെരി എക്സ്പെൻസീവ് ഇൻ ടേംസ് ഓഫ് മെഡിക്കൽ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. സോ മേക്ക് ഷുവർ യു ഹാവ് യുവർ പ്രൈവറ്റ് ഇൻഷുറൻസ്. മേക്ക് ഷുവർ യു ഹാവ് റെക്കോർഡ്സ് ഓഫ് യുവർ മെഡിസിൻസ്. ഇപ്പം നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് റെഗുലർലി ആൻഡ് നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു നോ നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊണ്ടുവരിക. സോ ദാറ്റ് ഇവിടെ ബോർഡർ സെക്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ കേട്ടോ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡു ദാറ്റ് ഇസ് പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നു കുറേ പേര് ചിലപ്പോൾ മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ എന്ത് വിസയിൽ വന്നാലും യു നീഡ് ടു ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇവിടെ ഓസ്ട്രേലിയയിൽ കുറവാണ്. ഇപ്പം എന്നോട് ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടോ ചോദിച്ചാൽ ചില ദിവസങ്ങൾ എൻ്റെ കയ്യിൽ $0 ആയിരിക്കും ക്യാഷ് ആയിട്ടുണ്ടാവുക. ചില ദിവസം ചിലപ്പോൾ ഒരു $10-$15 കാണും. റെയർ ഇൻസ്റ്റൻസസ് ഐ മൈറ്റ് ഹാവ് ലൈക്ക് $100, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ക്യാഷ് കയ്യിൽ വെക്കുന്ന സംഭവം ഇവിടെ വളരെ കുറവാണ്. ഇല്ലീഗലാണ് ഈ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യൽ. ബട്ട് പീപ്പിൾ അപ്പാരന്റ്ലി ആർ ഡൂയിങ് ഇറ്റ്. ഐ ഹേർഡ്, ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഹാപ്പനിങ്. ചിലരൊക്കെ ക്യാഷ് ചെയ്യും ടാക്സ് അവോയ്ഡ് ചെയ്യാൻ. ബിക്കോസ് ഓസ്ട്രേലിയയിൽ ടാക്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എലമെന്റ് ആണ്. നമ്മുടെ സാലറിയുടെ ഒരു വമ്പൻ പോർഷൻ ടാക്സിൽ പോവും. നമുക്ക് നെഞ്ച് പൊട്ടും കാണുമ്പോൾ ടാക്സ് ഫയലൊക്കെ ചെയ്യണ സമയമാകുമ്പോഴത്തേക്ക് മിനോ ഇന്ന് വരും. ബിക്കോസ് ഒരു വേറൊരു ടൈപ്പ് ഓഫ് ജോബിൻ്റെ ഒരു ഫുൾ ഇയർ സാലറി തന്നെയാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണേ. സോ യു വിൽ സീ ദാറ്റ് യു നോ നിങ്ങൾ വരുന്ന ടാക്സ് ഒക്കെ പേ ചെയ്യുമ്പോൾ യു വിൽ റിയലൈസ് ദാറ്റ്. ടാക്സ് പേടിച്ച് ഇവിടുന്ന് ഓടിയിട്ടുള്ള കുറേ പേരെനിക്ക് അറിയാം. ഇവിടെ ഓസ്ട്രേലിയ എന്ന് വേറെ കൺട്രീസിലേക്ക് ചാടിയിട്ടുള്ള ബിക്കോസ് ടാക്സ് ഇസ് റിയലി റിയലി ഹൈ ഹിയർ. ആൻഡ് അതും കൂടെ കണക്റ്റഡ് ആണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യൽ. ആൻഡ് യു നീഡ് ടു ഹാവ് യുവർ ടാക്സ് ഫയൽ നമ്പർ. അത് രജിസ്റ്റർ ചെയ്തിട്ട് ഫ്രം ദ സ്റ്റാർട്ട് വേണം. എന്നാലോ നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ നടക്കൂ. എല്ലാ കാര്യത്തിലും ഇതൊക്കെ ആവശ്യമുള്ളതാണ്. സോ ഐ തോട്ട് ഐ ഷുഡ് ലെറ്റ് യു ഗൈസ് നോ ദാറ്റ് ഇസ് വെൽ. നിങ്ങൾ വരുന്നതിന് മുന്നേ പാർട്ട് ഓഫ് യുവർ റീസെർച്ച് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വയ്ക്കൂ. മേ ബി ക്രിയേറ്റ് എ ചെക്ക് ലിസ്റ്റ്. ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് എനിക്ക് കവർ ചെയ്യാനുള്ള ഐറ്റംസ്, വാട്ട് നോട്ട് ടു മിസ്, വാട്ട് യു ക്യാൻ വെയിറ്റ് ഫോർ എ വൈൽ, അങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ഒക്കെ ആക്കിയിട്ട് മേ ബി സോർട്ട് ഔട്ട് ചെക്ക് ലിസ്റ്റ് ഫോർ യുവർസെൽഫ്. അത് ചിലപ്പോൾ നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. ഐ നീഡ് എവറിത്തിങ് റിട്ടൺ ആൻഡ് യു നോ എനിക്കിങ്ങനെ ക്രോസ് 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 എന്നിട്ട് ഇങ്ങനെ ചെക്ക് ഔട്ട് ചെയ്യണം. എന്നാലും എനിക്ക് ശരിയാവൂ. എന്താണോ അമ്മായി, ഇവിടെ ഒരു അമ്മായി ഇതാ എത്തിച്ചു നോക്കാൻ വന്നിരിക്കണോ. ആ അമ്മായി പെണ്ണെ, അമ്മായി പെണ്ണിന്റെ മുടി വളർന്നു കേട്ടോ. എന്നിട്ട് മോഗ്ലിനെ പോലെ ഉണ്ട്. അവിടെയല്ല, ഇവിടെ ഇല്ല, കെട്ടാം. ഒരു കുട്ടി പോണിട്ടയിൽ ഇങ്ങനെ കെട്ടാം. പക്ഷെ മുൻവശത്ത് മുടി വളർന്നിട്ടില്ല. അത് ഉള്ളങ്ങടെ ബാക്കിൽ എത്തണില്ല. മുടി കെട്ടിട്ടായി ജാ കുടുംബ ഉബ്ബാസു അത് വലിച്ചൂരും. അങ്ങനത്തെ ഒരു അവിടെയല്ല ഇവിടെയല്ലാത്ത രീതിയിലാണ് നമ്മുടെ മുടി വളർന്നണേ. നമുക്ക് കെട്ടിടണ്ടേ കൊച്ചിന്. അതിന്റെ ഡിംപിള് കണ്ട, അതിന്റെ ഡിംപിൾസ് ഉണ്ട്. ആരുണ്ട് ആ കൊച്ചു ബാബുമ വർത്താനം പറഞ്ഞിട്ട് ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് ഇന്ന് ആക്ച്വലി പുറത്തിറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇവിടെ വരാവുന്ന ഒരു സംഭവം ദാറ്റ് യു നീഡ് ടു ലുക്ക് ആയിട്ട് ആ ചെറുത കാർ സീറ്റിൽ ഇരുന്നിട്ടേ ഇരിക്കപ്പുറത്തില്ല കണ്ട കണ്ട ഇരിക്കപ്പുറത്തില്ല. അതൊരു കാര്യം കേട്ടോ. ഇവിടെ കുട്ടികളെയും കൊണ്ട് വരുമ്പോ ഇവിടെ എന്തായാലും പിള്ളേരെ കാർ സീറ്റിൽ ഇരുത്തണം. അല്ലാണ്ട് മടിയിലിരുത്തലും മുന്നിലിരുത്തലും ഒന്നും നടക്കില്ല. സോ ദാറ്റ് സംതിങ് ടു ബി അവെയർ ഓഫ് കേട്ടോ. ഫാഷുമാ എന്തുമാ സോ കുട്ടികളെ ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഇരുത്തണം. പിന്നെ പറയാനുള്ള കാര്യം റോഡ് റൂൾസ് കേട്ടോ. ഇവിടെ ഭയങ്കര ഓർഗനൈസ്ഡ് ഡ്രൈവിംഗ് ആണ്. സോ നമ്മള്
നാട്ടില് ഡ്രൈവ് ചെയ്യണ മാതിരി ആയിരിക്കില്ല അവിടെ. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യും. നമ്മള് ലെഫ്റ്റ് സൈഡിലാണ് ഓടിക്കുക, ആൻഡ് സ്റ്റിയറിംഗ് ഇസ് ഓൺ ദ റൈറ്റ് സൈഡ് ടോ. കുറെ കൺട്രീസിൽ ഡിഫറെന്റ് അല്ലേ. അപ്പൊ ഈ സ്റ്റിയറിംഗ് അപ്പുറത്തല്ല, ഈ സ്റ്റിയറിംഗ് ഇവിടെയാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ആൻഡ് എന്ത് സൈഡ് ഓഫ് ഡ്രൈവിംഗ് എന്നാ പറയാൻ എനിക്ക് അറിയില്ല. ബട്ട് യാ, അപ്പൊ ഞാനൊക്കെ ഗൾഫിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നില്ല. അപ്പൊ അവിടെ മറ്റേ സൈഡിലാണ്. അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഫുൾ തല തിരിഞ്ഞു. അത് അയ്യോ എന്റെ അമ്മ ഇത് ശരിയല്ല. അവിടെ കുറെ കാലം ഞാൻ വണ്ടിയൊന്നും ഓടിച്ചില്ല. ബട്ട് ലൈസൻസ് കിട്ടാൻ കുറച്ച് ടഫാണ് ഇവിടെ. ബട്ട് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ യാ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് കൺട്രി ടു ഡ്രൈവ് ഇൻ. എല്ലാവരും റോഡ് റൂൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഫൈൻസ് ആർ വെരി ഹൈ, tolls are also high, so you have to be aware of that. Drive cheyumbo sushikya, because ivide nalonam rules illa country aanu. Appo adondana njan adhigam odiyathatto enikku bayangara pediya ku njan endey cheyanen enikku enna chalpa arilla. Yeah, okay. Appo adana angatha karyam. Adallande of course this is a beautiful country, lots of opportunities. Jolida karyathilaanengilum there's lots of skill shortage, adondu lots of opportunities ulla country aanu. Namukku nammalukku oru ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ്, നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇവിടെ സായിപ്പാണോ അല്ലേന്നുള്ള ഒരു ഡിഫറൻസിയേഷനും കാണിക്കില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ഗ്രോ കരിയർ വൈസ് ആൻഡ് ഫോർ യുവർ കിഡ്സ് ടോ. കുട്ടികൾക്കൊക്കെ ഐ ഫെൽറ്റ് ഇവിടുത്തെ ഒരു ഗ്രോയിങ് സ്ട്രക്ചറും ഒരു എൻവയറൺമെന്റും ഒരു സോഷ്യൽ സേഫ്റ്റിയും ഒക്കെ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ പേരൻസ്. കുറെ പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഫുൾ പ്രശ്നങ്ങളും ഒരു അൺറെസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, സോഷ്യലി സേഫ് അല്ലാത്തൊരു എൻവയറമെന്റ് അല്ലാത്തൊരു കൺട്രി ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലോട്ട്സ് ഓഫ് പേരൻസ്. ആൻഡ് ഐ റിയലി ഫീൽ ബ്ലെസ്ഡ് ദാറ്റ് യു നോ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വളരാൻ പറ്റണേ. സോ യാ, ലൈക്ക് ഐ സെഡ്, യുവർ പോസിബിലിറ്റീസ് ആർ എൻലെസ്. ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഇവൻച്വലി യു റിയലൈസ് ദാറ്റ് യു നോ ഇൻ ദ ലോങ് റൺ, ഓക്കെ, നമ്മൾക്ക് ഹെൽത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, നല്ല എയറാണ്, നല്ല ഗവൺമെന്റിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. സോ യു ഫീൽ ലൈക്ക് യു നോ യു ആർ ലിവിംഗ് ഇൻ എ സ്പേസ് വിച്ച് ഇസ് സേഫ്, വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ ഫാമിലി, വിച്ച് ഇസ് ഗുഡ് ഫോർ യുവർ സെൽഫ് കരിയർ വൈസിനും. ഓഫ് കോഴ്സ് നോ കൺട്രി ഈസ് പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ഒരു ഡിഫെക്ട് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ഇൻ ടു മൈ ഹെഡ് ഇസ് പ്രോപ്പർട്ടി പ്രൈസസ്. പ്രോപ്പർട്ടി പ്രൈസസ് ആർ വെരി വെരി എക്സ്പെൻസീവ് ഇവിടെ. വീട് വാങ്ങുക എന്നൊക്കെ ഉള്ളത് മറ്റേ പല വെസ്റ്റേൺ കൺട്രീസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ഹൈ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇസ് ഓൾസോ ഹൈ ഇൻ ഓസ്ട്രേലിയ. ബട്ട് അതിൻ്റെതായിട്ടുള്ള മറുവശം ദ ഗുഡ് തിങ്സ് ഓൾസോ വിച്ച് വി ഹാവ് ടു ഫോക്കസ് ഓൺ, വിച്ച് ഇസ് ദ ഗുഡ് സ്റ്റഫ് ടു ലുക്ക് ആറ്റ്, ഇസ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ജോലിക്കുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ്, വിച്ച് ഇസ് സോ അമേസിംഗ്. ഓസ്ട്രേലിയയിൽ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ട് തന്നെ നമുക്ക് സമാധാനം ഉണ്ട് കേട്ടോ. ഒരു അൺനെസസറി സ്ട്രെസ്സും നമുക്ക് അങ്ങനെ വരില്ല കമ്പയർ ടു മെനി അതർ കൺട്രീസ് കേട്ടോ. അപ്പൊ അതും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. അതൊക്കെയല്ലേ നമുക്ക് ആഫ്റ്റർ ഓൾ ഇൻ ലൈഫ് ഇൻ ദ ലോങ് റൺ ഇമ്പോർട്ടൻ്റ് ആവുക. നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം, സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം. സോ ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ ലൈക്ക് ടു ഫോക്കസ് ഓൺ. അപ്പൊ അതുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെന്ന് തോന്നി. ചിമിട്ടി ഇനി എന്നെ ഇരുത്തി സംസാരിക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സോ ലെറ്റ് മീ റാപ്പ് അപ്പ് ദിസ് വീഡിയോ. കുട്ടിയൊരു വീഡിയോ വേഗം ഒരു ദിവസം കൊണ്ട് എടുത്തതാണ് ഞാൻ സംഭവം, ബിക്കോസ് എനിക്ക് കുറെ പേര് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് കേട്ടോ അതൊക്കെ അയച്ചെന്നെ. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. സോ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ഐ ഹാവ്. ബട്ട് ഐ ഹോപ്പ് ദിസ് ഹസ് ഹെൽപ്ഡ് യു. ഇന്നിപ്പോ സാധനം സുണ്ടിലൊന്നും ഇല്ല. സോ വീഡിയോ കണ്ടവരൊക്കെ മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. And iniyum please keep commenting on my videos or write to me on like Instagram or Facebook. Ellarthu njandu appo oru Sydney Malayali nu thappiya madhi ninku kaanan pattum. Njan ellarthu undu appo njan regularly check cheyyanadana. So please feel free to reach out to me. So yeah, that's all I have to say ee oru video il. Ellarku ishtayennu vicharikkunu. Until we see you in the next video. Cherthana moodundo arilla, avash try edo kaata. Until we see you in the next video, this is bye from Shruti and bye from ഒരു സിനി മലയാളി പറയൂ സാച്ചിമ, പറയൂ പറയൂ നീ, അത് അത്രയേ പറയണ്ടു. ഓക്കെ, ഓൾറെഡി ഗൈസ്, സീ യാ.